ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തേൻ മുട്ടായി കേട്ടോ. അപ്പോൾ വല്ലാതൊന്നും വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ തേൻ മുട്ടായി ഇന്ന് ഉണ്ടാക്കുന്നത് വേറെ പ്രത്യേകതയിലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് 250 ml 2 കപ്പ് വെള്ളമായിട്ട് എടുത്തത്. ഇത് എന്തിനാ വെച്ചാൽ തേൻ മുട്ടായി ഉണ്ടാക്കിയതിന് ശേഷം പഞ്ചസാര ലൈനിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്ര തന്നെ നമുക്ക് ഇത് വേണ്ട. പിന്നെ നമ്മുടെ തേൻമുട്ടായിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടവർക്ക് അത്രയധികം കുറച്ചിട്ട് 2-3 എണ്ണം മുക്കിയെടുക്കുന്ന രീതിയിൽ വേണം മുക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ തേൻമുട്ടായി എന്ന് പറയണത് ഞാൻ ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇഡ്ലി മാവില്ലേ, അത് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇഡ്ലി മാവ് പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിക്കാത്ത ഇഡ്ലി മാവാണെങ്കിൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ ആ ഒരു ശരിക്കുള്ള തേൻമുട്ടായിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പുളിക്കാത്ത ഇഡ്ലി മാവാണ്, നല്ല കട്ടിയുള്ള ഇഡ്ലി മാവാണ്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കളറാണ്. കാരണം തേൻമുട്ടായിൻ്റെ കളറ് റെഡ് കളറാണല്ലോ, റെഡ് ഒരു ഓറഞ്ച് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് റെഡ് കളറാണ് നമ്മളെ ഫുഡ് കളറായിട്ടാണ് ചേർക്കുന്നത്. അതൊരു നുള്ള് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ഡ്രോപ്പും കൂടി ഊറ്റിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ കളറ് തോന്നില്ല, അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വയ്ക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തൊരു തേൻമുട്ടായാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ മാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇതുപോലെ ഓരോന്നും ഒഴിച്ചെടുക്കണം. പിന്നെ ഈ തേൻമുട്ടായി നമ്മൾ പഞ്ചസാര ലായനിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചൂട് വേണം. അത് ഇളം ചൂടിൽ തന്നെ അതിങ്ങനെ നിൽക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാതെ സിമ്മിൽ വെച്ചിട്ടാണ് തേൻമുട്ടായി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടതുപോലെ നല്ല വട്ടത്തിൽ ശരിക്കും കിട്ടുട്ടോ. അധികം ഡാർക്ക് കളറാകാൻ പാടില്ല. ഇതുപോലെ ഒരു റെഡ് കളറാകുമ്പോൾ തന്നെ നമുക്കിത് നേരിട്ട് നമ്മൾ ഈ ലൈനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സിറപ്പ് നല്ലോണം മുക്കണം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും സിറപ്പ് കിടക്കണം. എന്നാലേ സിറപ്പ് അതിലേക്ക് വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ തേൻമുട്ടായി. നമ്മുടെ ഇതുപോലെ ഇഡ്ലി മാവൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് തേൻമുട്ടായി ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തേൻമുട്ടായി ഉണ്ടാക്കാം. അധികം പണിയൊന്നും ഇല്ലല്ലോ. ഇഡ്ലി മാവിക്ക് 1 നുള്ള് അപ്പസോഡും കളറും കൂടി ചേർത്ത് നമ്മുടെ തേൻമുട്ട റെഡി ആയി. കുട്ടികളെ പറ്റിക്കാൻ അടിപൊളി എന്താണ് ടിപ്പാത് വരയ്ക്ക് പറയാം കേട്ടോ. ഇനിയിപ്പോൾ തേൻമുട്ടായിക്ക് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിത് ചോറ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് സോഫ്റ്റായി മാറും. ആ ചോറില്ലാതെയാണ് നമ്മൾ തേൻമുട്ടായിക്ക് അരച്ച് വെക്കലേ. അപ്പോൾ ഇതിൽ നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് തേൻമുട്ടായി തിന്നണം എന്നുണ്ടെങ്കിൽ ദോശ ബാറ്റർ ഒക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല തേൻമുട്ടായി നല്ല ടേസ്റ്റിലുള്ള തേൻമുട്ടായി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.